അടുത്തതായിട്ട് നമുക്ക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ തേർഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഭാഗമാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഇനി എന്താണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി? ദ ബുക്ക് ഇൻ വിച്ച് ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ യൂസിങ് സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ആർ കോൾഡ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പോൾ നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയാൻ കാരണം, നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ബില്ല്, ഇൻവോയ്സ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ ഒരു തെളിവാണ് അല്ലേ, അത് ഇന്ന ട്രാൻസാക്ഷൻ ഇന്ന ഡേറ്റിൽ ഇത്ര എമൗണ്ടിൻ്റെത് നടന്നു, അത് ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ബില്ലും ഇൻവോയ്സും അതുപോലെ ക്യാഷ് മെമ്മോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള സോഴ്സ് ഡോക്യുമെൻറ്റുകൾ നോക്കിയിട്ട് നമ്മൾ ആദ്യമായിട്ട് എൻട്ര് ചെയ്യുന്ന ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് എൻട്രി, അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഫസ്റ്റായിട്ട് എൻട്ര് ചെയ്യുന്ന ബുക്കാണ് ഇത്തരത്തിലുള്ള ബുക്കുകൾ. ഇനി അതിൽ ഏതെല്ലാം ഉൾപ്പെടും നോക്കുക. അപ്പോൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ വരുന്നതാണ് ഫസ്റ്റ് ജേണൽ, അതുപോലെ ക്യാഷ് ബുക്ക്, പർച്ചേസസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, ദെൻ ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്. അങ്ങനെ ഈ എട്ട് ബുക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ആദ്യം നമ്മളത് എന്താ ചെയ്യുന്നത്, ആദ്യം അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ബില്ലോ ഇൻവോയ്സോ ഒക്കെ നമ്മൾ റെഡിയാക്കും. ആ ബില്ലും ഇൻവോയ്സും ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഫസ്റ്റ്, അതായത് ഇതിനെയാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ബില്ല്, ഇൻവോയ്സ്, ക്യാഷ് മെമ്മോസ് അല്ലേ. അപ്പം ആ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് നോക്കിയിട്ട് ഏത് ബുക്കിലാണോ നമ്മൾ ഫസ്റ്റായിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള ബുക്സിനെയാണ് നമ്മൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ബുക്സാണ് ജേണൽ, ക്യാഷ് ബുക്ക്, പർച്ചേസസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, പിന്നെ ബിൽ റിസീവബിൾ ബുക്ക് ആൻഡ് ബിൽസ് പേയബിൾ ബുക്ക്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ബുക്ക് ഏതാ നോക്കാം. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജേണൽ ഇസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി വേർ ട്രാൻസാക്ഷൻസ് ഓഫ് അക്കൗണ്ടിംഗ് നേച്ചർ വിത്ത് ഇറ്റ്സ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ക്രൊണോളജിക്കൽ ഓർഡർ. അപ്പോൾ ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്താണ്? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്, പിന്നെ അക്കൗണ്ടിംഗ് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ്, അതായത് മോണിറ്ററി വാല്യൂവിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മളതിനെ ഡെബിറ്റും ക്രെഡിറ്റുമാക്കി തിരിച്ച് ക്രൊണോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഓർഡർ, ഡേറ്റ് വൈസ്, അതായത് ഡേറ്റിൽ നമ്മൾ ആ ഡേറ്റിൻ്റെ ഓർഡറിൽ തന്നെയാണ് അത് എഴുതി പോകേണ്ടത്. അപ്പോൾ അങ്ങനെ എഴുതുന്ന ബുക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്, പിന്നെ ട്രാൻസാക്ഷൻസ് ഓഫ് അക്കൗണ്ടിംഗ് നേച്ചർ ആണ് അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ചിട്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് വേറെ തിരിച്ചിട്ടാണ് അത് എഴുതുന്നത്. പിന്നെ അതൊരു ഡേറ്റ് ഓർഡറിൽ അല്ലെങ്കിൽ ക്രൊണോളജിക്കൽ ഓർഡറിലാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ജേണലിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ജേണലിൻ്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഡേറ്റ് കോളമാണ്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് ആണ് നമ്മളതിൽ എഴുതുക. പിന്നെ പെർട്ടിക്കുലേഴ്സ് കോളത്തിലാണ് നമ്മളൊരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും അതിൻ്റെ നറേഷൻ, അതായത് ബ്രീഫായിട്ട് അത് എന്ത് ട്രാൻസാക്ഷൻ ആണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ, അതിനെയാണ് നമ്മൾ നറേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത കോളമാണ് ലെഡ്ജർ ഫോളിയോ കോളം. ഈ ജേണലിൽ എഴുതിയത് ഇനി അടുത്ത സ്റ്റേജിലൊരു ബുക്ക് ലെഡ്ജർ എന്ന് പറഞ്ഞ് അതിലേക്ക് പോകാനുള്ളതാണ്. അപ്പം അതിൽ ഈ ജേണലിൻ്റെ ഏത് പേജിലാണോ അത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ നമ്പറാണ് LF-ൽ ഉണ്ടാവുക. അപ്പോൾ ലെഡ്ജർ ഫോളിയോ അതാവുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അടുത്തത് ഡെബിറ്റ് ആസ്പെക്റ്റിൻ്റെ എമൗണ്ട് എത്രയാണ്, ക്രെഡിറ്റ് ആസ്പെക്റ്റിൻ്റെ എമൗണ്ട് എത്രയാണ് റെക്കോർഡ് ചെയ്യുന്ന രണ്ട് എമൗണ്ട് കോളംസും ഉണ്ട്. ഇതാണ് ജേണലിൻ്റെ ഫോർമാറ്റ്: ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, പിന്നെ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. അടുത്ത കോൺസെപ്റ്റ് എന്താ, ജേണലൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓർ ആക്ട് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ക്രൊണോളജിക്കലി ഇൻ ദ ജേണൽ ഇസ് കോൾഡ് ജേണലൈസിംഗ്. അതായത് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഡേറ്റ് വൈസായിട്ട് ജേണലിലേക്ക് എഴുതുന്ന ആ പ്രക്രിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ജേണലൈസിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ അതത് ഡേറ്റിൽ ആ ട്രാൻസാക്ഷനെ ഡെബിറ്റും ക്രെഡിറ്റുമായിട്ട് വേർതിരിച്ചിട്ട് നമ്മൾ ജേണലിലേക്ക് എഴുതി വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ എഴുതി വയ്ക്കുന്നതിന് ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജേണലൈസിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജേണൽ എൻട്രീസ് ആണ്.
ഈ ജേർണൽ എൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് നമ്മൾ പറഞ്ഞു ഓരോ ട്രാൻസാക്ഷനെയും ഡെബിറ്റും ക്രെഡിറ്റും ആക്കി തിരിക്കുന്നു, എന്നിട്ട് അതിനൊരു നറേഷൻ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കൊണ്ട് നമ്മൾ എഴുതുന്നതിനെയാണ് ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് ജേർണൽ എൻട്രീസ് ഒക്കെ എഴുതുന്നതിൻ്റെ മുന്നേ ആദ്യം നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് പരിചയപ്പെടണം. നമ്മൾ ജേർണൽ എഴുതുമ്പോൾ അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെയാണ് വരിക, ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ അതിനെങ്ങനെ സ്പിറ്റ് അപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ നോക്കുക. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു പർച്ചേസസ്. പർച്ചേസസുമായിട്ട് ബന്ധപ്പെട്ട പല വെറൈറ്റി ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് കോളം നോക്കി നോക്കുക. അതിൽ ആ ഫസ്റ്റ് ബോക്സിൽ നോക്കുക, പർച്ചേസ്ഡ് ഗുഡ്സ് അത് ക്യാഷിനാണ് എന്നുള്ളതെങ്കിൽ എങ്ങനെയൊക്കെ വരാം, എങ്ങനെയൊക്കെ ചോദ്യം വരാം, അതിലെങ്ങനെയാണ് എൻട്രി വരേണ്ടത് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗുഡ്സ് ക്യാഷിന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഗുഡ്സ് ക്യാഷിന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ വരാം, ചോദ്യം ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഇങ്ങനെ വരാം, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് തരാം, ഇല്ലെങ്കിൽ ബോട്ട് ഗുഡ്സ് ഫ്രം ഏതെങ്കിലും ഒരാളുടെ പേരും അനു ഫോർ ക്യാഷ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ട്രാൻസാക്ഷൻ വന്നാലും അതെന്താണ്, ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് എന്നുള്ളതിൻ്റെ ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്ന് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, അത് ഡയറക്റ്റായിട്ട് ക്യാഷിനാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുള്ളതിൽ പറയുന്നുണ്ട്. പിന്നെ പർച്ചേസിന് ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് ബോട്ട്, അതും വാങ്ങുക എന്നുള്ള അർത്ഥം തന്നെയാണ്. ബോട്ട് ഗുഡ്സ് ഫ്രം അനു ഫോർ ക്യാഷ്, അനുവിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ ഗുഡ്സ് വാങ്ങി, അത് എന്തിന് ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇത് രണ്ടും എന്തിൻ്റെ ഉദാഹരണങ്ങളാണ്, ഒരു ക്യാഷ് പർച്ചേസസിൻ്റെ അല്ലേ, അല്ലെ ഗുഡ്സ് പർച്ചേസ് ഫോർ ക്യാഷിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് രീതിയിൽ ട്രാൻസാക്ഷൻ വന്നാലും നമ്മൾ ജേർണൽ എൻട്രി എങ്ങനെ എഴുതേണ്ടത്, ഇതിൽ രണ്ട് ആസ്പെക്റ്റ് ആയിട്ട് നമ്മൾ തിരിക്കണം. നമ്മൾ പഠിച്ചതാണ് ഡെബിറ്റും ക്രെഡിറ്റും, അതിൻ്റെ റൂളൊക്കെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് അതിനെ ഡെബിറ്റ് ആക്കേണ്ടത് ക്രെഡിറ്റ് ആക്കേണ്ടത് എന്നൊക്കെ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പം ഏത് അക്കൗണ്ടിലേക്കാണ് അത് പോകേണ്ടത്, പർച്ചേസസ് അക്കൗണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പർച്ചേസസ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ആലോചിക്കുക, ബിസിനസ്സിലേക്ക് ഗുഡ്സ് എന്ന് പറഞ്ഞ അസെറ്റ് വരികയാണ് അല്ലേ, സ്റ്റോക്ക് എന്ന് പറഞ്ഞ അസെറ്റ് കൂടുകയാണ്. അപ്പോൾ അത് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പർച്ചേസസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. പിന്നെ ക്യാഷിനാണ് പർച്ചേസ് ചെയ്യുന്നത്, ഗുഡ്സ് വാങ്ങുമ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് ബിസിനസ്സിന് പുറത്തേക്ക് പോവുകയാണ് അല്ലേ, അതുകൊണ്ട് തന്നെ ക്യാഷിന് ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ ടു ക്യാഷ് എന്ന് പറഞ്ഞത്. ടു ക്യാഷ് ടു എന്നതിന് ശേഷം എഴുതുന്ന ഐറ്റംസ് എല്ലാം എന്തായിരിക്കും, ക്രെഡിറ്റ് ആയിരിക്കും. ഡെബിറ്റിന് നമ്മൾ ഡെബിറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ മെൻഷൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതേണ്ടത്. അപ്പം പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരിക, പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി അടുത്തത് അതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് ക്രെഡിറ്റിനാണെന്നെങ്കിൽ, ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ കടത്തിനാണ്. ഇപ്പം നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിയതുണ്ടാവും, പിന്നെ ഗുഡ്സ് ചിലപ്പോൾ അപ്പോൾ തന്നെ ക്യാഷ് കൊടുക്കില്ല, പിന്നീട് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കടത്തിന് വാങ്ങുന്നതുണ്ടാവാം. അതാണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഇനി അത് ട്രാൻസാക്ഷൻസ് എങ്ങനെയൊക്കെ വരാം, പല രീതിയിൽ നമുക്ക് അങ്ങനെ ട്രാൻസാക്ഷൻസ് വരാം. അപ്പോൾ അങ്ങനെ പറയുകയാണ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ബിനു, ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു പക്ഷേ ക്യാഷ് എന്നുള്ള വാക്ക് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അതൊരു ആളുടെ പേര് മാത്രമേ ഉള്ളൂ അല്ലേ, ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ക്രെഡിറ്റ് പർച്ചേസസ് ആണ്. പിന്നെ ബോട്ട് ഗുഡ്സ് ഫ്രം ബിനു ഓൺ അക്കൗണ്ട്, അവിടെയും ക്യാഷ് ആണെന്ന് പറയുന്നില്ല, ഓൺ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് എന്നാണ് അർത്ഥം. പിന്നെ അവിടെ ബോട്ട് ഗുഡ്സ് ആണ്, അപ്പോൾ പർച്ചേസസ് ഉണ്ട്. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് അതും കടത്തിന് പർച്ചേസ് ചെയ്ത് പറയുന്ന വേറൊരു രീതിയാണ്. പിന്നെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ബിനു എന്ന് മാത്രം പറയാം, പേര് മാത്രമേ ഉള്ളൂ, ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ബിനു എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, പേര് മാത്രം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ഒരു വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കടത്തിന് വാങ്ങിയതാണെന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ പേര് മെൻഷൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് രീതിയിൽ ആണ് നമ്മളുടെ ട്രാൻസാക്ഷൻസ് വരുന്നതെങ്കിൽ, അതായത് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ബിനു, അവിടെ ക്രെഡിറ്റ് ആണെന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ അടുത്തത് ബോട്ട് ഗുഡ്സ് ഫ്രം ബിനു ഓൺ അക്കൗണ്ട്, ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാലും ക്രെഡിറ്റ് ആണ്, അത് കടത്തിന് വാങ്ങിയതാണ്. പിന്നെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ബിനു എന്ന് മാത്രം പറയുകയാണ്, ഫോർ ക്യാഷ് എന്ന് പറയുന്നില്ല. ബിനു ഫോർ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. പക്ഷേ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ബിനു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അതും ബിനുവിൻ്റെ കയ്യിൽ നിന്ന് കടത്തുന്ന വാങ്ങിയ ഗുഡ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് രീതിയിലും നമുക്ക് ട്രാൻസാക്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതേണ്ടത്, പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു
ബിനുസ് അക്കൗണ്ട്. ഇനി ഈ ബിനു എന്ന് പറഞ്ഞത് ഇനി ആരാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഡെറ്റർ ആണോ ക്രെഡിറ്റർ ആണോ എന്നുള്ളത്. അപ്പോൾ കടത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ആരാ ഉണ്ടാവുക? ക്രെഡിറ്റർ ആണ് ഉണ്ടാവുന്നത്. ഇനി നേരെ തിരിച്ച് അതിന് ആ സാഹചര്യം വരുമ്പോൾ പറയാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ, കാരണം നമ്മൾ ഗുഡ്സ് വാങ്ങുകയാണ് അല്ലേ, അപ്പോൾ നമ്മളുടെ എസെറ്റ് കൂടുകയാണ്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. പിന്നെ ബിനു എന്ന് പറഞ്ഞത് ക്രെഡിറ്റർ ആണ്. ഇപ്പോൾ പുതുതായിട്ട് കടത്തിന് നമ്മൾ വാങ്ങുമ്പോൾ ഒരു ക്രെഡിറ്റർ കൂടുകയാണ് അല്ലേ. ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ഒരു ലയബിലിറ്റിയാണ്. അപ്പോൾ ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ബിനുസ് അക്കൗണ്ട്. അപ്പം പർച്ചേസസിന് ഡെബിറ്റ് കൊടുത്ത് ബിനുവിൻ്റെ അക്കൗണ്ട്, അതായത് ക്രെഡിറ്ററിൻ്റെ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അതാണ് ഇതിൻ്റെ അടുത്ത ട്രാൻസാക്ഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് പർച്ചേസ്ഡ് എസെറ്റ് ആണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് സാഹചര്യത്തിലും ഗുഡ്സ് പർച്ചേസ് ചെയ്തതാണ് പറഞ്ഞത്. അപ്പോഴാണ് പർച്ചേസ് അക്കൗണ്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ക്യാഷിനാണ്, ഒന്ന് ക്രെഡിറ്റിനാണെന്ന് മാത്രം. പക്ഷേ ഇത് രണ്ട് കേസിൽ നോക്കി നോക്കുക, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പം എന്തിനാണ് നമ്മൾ ഡെബിറ്റ് കൊടുത്തിട്ടുള്ളത്? ക്യാഷ് ആയാലും ക്രെഡിറ്റിനായാലും പർച്ചേസസ് അക്കൗണ്ടിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത സിറ്റുവേഷനിൽ നോക്കുക, പർച്ചേസ്ഡ് എസെറ്റ് ക്യാഷിനാണെന്നുണ്ടെങ്കിൽ, എസെറ്റ്സ് നമ്മൾ ക്യാഷിന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പർച്ചേസസ് എന്നുള്ള വാക്ക് കാണുമ്പോൾ ബ്ലാങ്ക് ആയിട്ട് പർച്ചേസ് അക്കൗണ്ട് ആണെന്ന് പറയരുത്. എസെറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസസ് അക്കൗണ്ട് എന്നുള്ളതിന് പകരം നമ്മൾ ആ എസെറ്റിൻ്റെ പേരാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ എസെറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ എസെറ്റ് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെയാവാം എസെറ്റ്? ഫർണിച്ചർ ആവാം, ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം, മോട്ടോർ വെഹിക്കിൾ ആവാം, ഇതൊക്കെ എസെറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു എസെറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എസെറ്റിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പർച്ചേസസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ പാടില്ല. എപ്പോഴേ ഉള്ളൂ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് വരിക? ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രം. ഇനി എസെറ്റ് പർച്ചേസ് ക്യാഷിന് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ട്രാൻസാക്ഷൻസ് വരാം? ഒന്ന്, പർച്ചേസ്ഡ് എസെറ്റ് ഫോർ ക്യാഷ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ബോട്ട് എസെറ്റ്സ് ഫോർ ക്യാഷ് ഫ്രം റോഹൻ. അവിടെ പേര് പറഞ്ഞാലും നമ്മൾ നോക്കേണ്ട അവിടെ ക്യാഷ് എന്നുള്ള വാക്കുണ്ടോ, എന്നാൽ അതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് സാഹചര്യത്തിലും എന്താണ്? എസെറ്റ് പർച്ചേസ്ഡ് ഫോർ ക്യാഷിൻ്റെ രണ്ട് ഉദാഹരണങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ ചോദിച്ചാലും നമ്മൾ എങ്ങനെയാണ് ജേണൽ എൻട്രി പറയേണ്ടത്? ഏതാണോ എസെറ്റ് വാങ്ങിയത്, പർച്ചേസ് ചെയ്തത്, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എസെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻ ആകുമ്പോൾ എപ്പോഴും ഒരു ആസ്പെക്റ്റ് എന്തായിരിക്കും? ക്യാഷ് ആയിരിക്കും. അപ്പം എസെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി അടുത്തത്, പർച്ചേസ് എസെറ്റ് ക്രെഡിറ്റിനാണെന്നുണ്ടെങ്കിൽ, കടത്തിനാണ് നമ്മൾ എസെറ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് വരിക? അപ്പോൾ അതെങ്ങനെയൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ട്രാൻസാക്ഷൻസ് വരാം? പർച്ചേസ്ഡ് എസെറ്റ് ഓൺ ക്രെഡിറ്റ് ഫ്രം റോഹൻ. ഒരാളുടെ പേര് വെച്ചിട്ട് ക്രെഡിറ്റിന് അസെറ്റ് വാങ്ങി എന്ന് പറഞ്ഞിട്ട് തരാം, ഇല്ലെങ്കിൽ പർച്ചേസ്ഡ് എസെറ്റ് ഫ്രം റോഹൻ എന്ന് മാത്രം തരാം, ഫോർ ക്യാഷ് എന്നുള്ളത് പറയൂല. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഈ രണ്ട് രീതിയിൽ തന്നാലും നമ്മൾ അത് എസെറ്റ് കടത്തിന് പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കടത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസസ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കുന്നതിന് പകരം എന്തിനെ ഡെബിറ്റ് ചെയ്യണം? എസെറ്റാണ് വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എസെറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. പിന്നെ കടത്തിനാണ് വാങ്ങുന്നത്, അതുകൊണ്ട് തന്നെ ആരുടെ പേരാണോ അല്ലെങ്കിൽ ഏതാണോ ക്രെഡിറ്റർ അവർക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ എങ്ങനെയാ വരിക? എസെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റോഹൻസ് അക്കൗണ്ട്. ഈ റോഹൻ എന്ന് പറഞ്ഞത് ആരാണ്? ഇവിടെ ക്രെഡിറ്റർ ആണ്. നമ്മൾ കടത്തിന് എന്ത് പർച്ചേസ് ചെയ്താലും നമുക്ക് ക്രെഡിറ്റർ ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പേര് തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം പേര് പറയാം. ഇനി പേര് തന്നിട്ടില്ല, ഓൺ ക്രെഡിറ്റ് എന്ന് മാത്രം തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എസെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പൊതുവായിട്ട് പറഞ്ഞാൽ മതി. ഇനി പേര് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? എസെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റോഹൻസ് അക്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടുമാണ് പർച്ചേസ് വരുന്നുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും എസെറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന വ്യത്യാസം. ഇനി വേറൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും താഴെയുള്ള ലെഫ്റ്റ് കോളത്തിൽ നോക്കുക, പർച്ചേസ്ഡ് എസെറ്റ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. അപ്പോൾ അതൊരു ബാങ്ക് ട്രാൻസാക്ഷനാണ്. ചെക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെക്ക് ഇവിടുന്ന് സാധാരണ ഇഷ്യൂ ചെയ്യുക ബാങ്ക് എന്നാണ് അല്ലേ. അപ്പോൾ ചെക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് വെച്ചിട്ടാണ് പേയ്മെൻറ്റ് കൊടുത്തതെങ്കിൽ അങ്ങനെയാണ് വരേണ്ടത് എന്നാണ് അടുത്തത് നോക്കേണ്ടത്. അത് ബാങ്കിങ് ട്രാൻസാക്ഷൻ ആകുമ്പോൾ ഒരു ആസ്പെക്റ്റ് എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് വരണം അല്ലേ.
ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രാൻസാക്ഷൻ തരുമ്പോൾ എങ്ങനെയാണ് തരിക? പർച്ചേസ്ഡ് എസെറ്റ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. അപ്പോൾ അങ്ങനെയായിരിക്കും തരിക. ജസ്റ്റ് പർച്ചേസ്ഡ് എസെറ്റ് ആൻഡ് പെയ്ഡ് ക്യാഷ് എന്നുള്ളതിൻ്റെ പകരം ഇവിടെ എന്താ പെയ്ഡ് ബൈ ചെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മാത്രം മാറ്റിയാൽ മതി? എസെറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തിനാണ് ഡെബിറ്റ് കൊടുക്കേണ്ടത്? എസെറ്റ് അക്കൗണ്ടിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ബാങ്ക് വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. അതായത് ചെക്ക് ഉപയോഗിച്ചിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ നമ്മൾ എസെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മതി. എസെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇനി അടുത്ത് നോക്കുക. പർച്ചേസ് ഗുഡ്സ് ഫ്രം റോഹൻ ആൻഡ് റിട്ടേൺ ടു ഹിം പാർട്ട് ഓഫ് ഇറ്റ്. അപ്പം ആ ഒരു കുറച്ച് ഗുഡ്സ് റോഹൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു, അതിലെന്തെങ്കിലും കുഴപ്പങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഓർഡർ അല്ല അവർ തന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഭാഗം ആ നമുക്ക് കിട്ടുന്ന നമ്മൾ വിചാരിച്ച അല്ല ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് റിട്ടേൺ ചെയ്യും അല്ലേ. അപ്പോൾ വാങ്ങിയ സാധനം റിട്ടേൺ ചെയ്യുന്നതിനെയാണ് പർച്ചേസ് ചെയ്ത സാധനം. നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ തിരിച്ച് നമ്മളുടെ ക്രെഡിറ്റർക്ക് തന്നെ റിട്ടേൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർച്ചേസസ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, പർച്ചേസസ് അക്കൗണ്ട് ഞാൻ പറഞ്ഞു എപ്പോഴും ഡെബിറ്റിലാണ് വരിക. അതാണ് നമ്മൾ റൂള് പ്രകാരം അങ്ങനെ വരുള്ളൂ. പർച്ചേസ് ചെയ്യുമ്പോൾ സാധനം ബിസിനസ്സിൻ്റെ സാധനം കൂടുക ചെയ്യുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ എസെറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയും പർച്ചേസസ് അക്കൗണ്ടിനെ നമ്മൾ എപ്പോഴും ഡെബിറ്റാണ് ചെയ്യുകയെന്ന് പറഞ്ഞു. പക്ഷേ അത് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഒരു പർച്ചേസ് ചെയ്ത സാധനം റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടാണ് വരിക? പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ടാണ് വരിക. പർച്ചേസസ് അക്കൗണ്ടിന് എപ്പോഴും ഡെബിറ്റാണ്, പർച്ചേസസ് റിട്ടേൺസ് അതിൻ്റെ നേരെ വിപരീതമാണ്. പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റാണ് വേണ്ടത്. അപ്പോൾ ഡെബിറ്റ് ഏതാ വരിക? ആർക്കാണോ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ക്രെഡിറ്റർ ആയിട്ടുള്ള റോഹനാണ് നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ റോഹൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ട്. ഈ പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ടിന് വേറൊരു പേരാണ് റിട്ടേൺസ് ഔട്ട്വേർഡ്സ്. കാരണം ബിസിനസ്സിൻ്റെ പുറത്തേക്കാണ് പോകുന്നത്. നമ്മൾ വാങ്ങിയ സാധനം തിരിച്ച് ബിസിനസ്സിൻ്റെ പുറത്തേക്ക് തന്നെ റിട്ടേൺ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അതിനെ റിട്ടേൺസ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് വരേണ്ടത്? ഇവിടെ ഒരു ക്രെഡിറ്റർക്ക് നമ്മൾ ക്രെഡിറ്ററുടെ കയ്യിൽ നിന്നും വാങ്ങിയ ഒരു ഗുഡ്സ് തിരിച്ച് അയാൾക്ക് തന്നെ റിട്ടേൺ ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പേര് തന്നിട്ടുണ്ട് റോഹൻ അല്ലേ. റോഹനാണ് നമ്മളുടെ ക്രെഡിറ്റർ. അപ്പോൾ റോഹൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ട് അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് റിട്ടേൺസ് ഔട്ട്വേർഡ് അക്കൗണ്ട്. അപ്പോൾ ഇതാണ് പർച്ചേസസുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ജേണൽ എൻട്രീസ്.